ഫാമിലി, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് അല്ലേ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞങ്ങളുടെ ഹണിമൂണിന് ലങ്കാവിയിൽ പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് വിജയ് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ഇതൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഡ്രസ്സാണിത്. കയ്യിലുണ്ട് കുറച്ചത്, ഓക്കെ, കണ്ടോ, രണ്ട് കയ്യിലായിട്ട്. ഇനി ഈ കമ്മല് ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടു തന്നാണ്. ലിപ്സ്റ്റിക്ക് ഇതിൻ്റെയാണ്, എന്താണ് നമ്മുടെ, അയ്യോ, ഭയങ്കര ഒരു സാധാരണ ഒരു ബ്രാൻഡ്, ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് ആണ് ലിപ്സ്റ്റിക്ക്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഗോവയിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഇടാനായിട്ട് രണ്ട് കാര്യമുണ്ട്. ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ആ രണ്ടാമത്തെ കാര്യം, മെയിൻ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഹോൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതൊരു കഫ്താൻ ഡ്രസ്സാണ്, കണ്ടോ. എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വീനെക്കാണ്, പിന്നെ ഒരു മൈപ്പീലിയുടെ ഭംഗി ഉള്ള ഒരു ഡ്രസ്സാണിത്. ഇവിടെ കണ്ടാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് ചെയ്യാം, ചുരുക്കാം ഈ ഡ്രസ്സ്. അപ്പോൾ വേസ്റ്റ് കുറച്ച് സിഞ്ച് ചെയ്തിരിക്കും. ഇത് മുട്ട് വരെ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിട്ട് കാണിക്കുന്നില്ല. ഇതിന് 300 രൂപയായിരുന്നു ഇതിൻ്റെ വില. പിന്നെ മെറ്റീരിയല് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബട്ട് ഒരുപാട് ഭയങ്കര നല്ല മെറ്റീരിയൽ എന്നല്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ കേട്ടോ. 300 രൂപീസിന് കുഴപ്പമില്ല. 350 എന്തോ പറഞ്ഞു, 300 250 പറഞ്ഞിട്ട് തന്നില്ല. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 300 തന്നെ വാങ്ങിച്ചു. അതാണ് ആദ്യത്തെ ബൈ എന്ന് പറയുന്നത്. അടുത്തത് ക്രോഷ്യേൻ്റെ ഒരു ടോപ്പാണ്. എപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഡിസ്പ്ലേ ഇട്ടിട്ട് ഫസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് തോന്നുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയ ഒരു ഡ്രസ്സാണിത്. ഡ്രസ്സല്ല കേട്ടോ, ടോപ്പാണിത്, ക്രോഷ്യേൻ്റെ ടോപ്പാണ്. ഇതിന് 250 രൂപയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചു, അധികം ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പോയില്ല. ഓക്കെ, കാണിച്ചേക്കാം എന്താണ്. ഇതാ, ഇതാണ്, കണ്ടോ, കുഞ്ഞി ടോപ്പാണ്. താഴേക്ക് ഇങ്ങനെ കുറച്ചൊരു വിടർന്ന ടൈപ്പാണ്, കണ്ടോ. ഉള്ളില് ഇത് ഇടണം, അപ്പം നിങ്ങൾക്ക് അറിയാലോ ക്രോഷ്യോ എന്നാണ് ഇതിന് പറയണതെന്ന് തോന്നണം കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് പെർച്ചേസ്. അടുത്തത് ഒരു ഡ്രീം ക്യാച്ചറാണ്. എൻ്റെ ഞങ്ങളുടെ വ്ളോഗ് കണ്ടില്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡ്രീം ക്യാച്ചർ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്താ, നല്ല ഒരു ഡ്രീം ക്യാച്ചർ, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പം നമ്മളിവിടെ വാടകയ്ക്കില്ല താമസിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്താ പറയണത്, അത് മാത്രമല്ല ഇവിടെ ഭയങ്കര സ്ഥലമൊക്കെ ഭയങ്കര കുറവാണ്, ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അധികം കാശില്ലാത്ത ഒരു സാധാരണ ഡ്രീം ക്യാച്ചർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും എന്നെവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും നല്ല ഡ്രീം ക്യാച്ചർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇതൊരു 300-നാണ് തോന്നുന്നത് ഈ ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചത്. മൾട്ടി കളറാണ്. ഇവിടെ നടുക്കൊരു ക്രോഷ്യോൻ്റെ വർക്ക് ഉണ്ട്, താഴേക്ക് കുറച്ച് തൂവൽ. അടുത്തത് നമ്മുടെ ഹസ്ബൻഡ് വാങ്ങിച്ച ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു, പക്ഷെ അമ്മേനെ എല്ലാവരും വാങ്ങിക്കുന്നതാണ്. നമ്മൾ ഓരോ കൺട്രിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കാര്യങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്, മാഗ്നറ്റൊക്കെ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ ആ ഒരു കാര്യം വാങ്ങിച്ചു. ഒരു കുഞ്ഞി കപ്പാണ്, എന്താ ഗോവ എന്ന് എഴുതിയേക്കുന്ന ഒരു കപ്പ്, കണ്ടോ, കണ്ടോ, ഗോവ എന്ന് എഴുതിയേക്കുന്ന ഒരു കപ്പാണിത്. എന്താ, ചായ കുടിക്കാനായിട്ടില്ല. ഇത് ഹസ്ബൻഡിൻ്റെ ബൈ ആയിരുന്നു ഇത്. ഇതാണ് അടുത്തത്, ഇതാണ് അടുത്ത പെർച്ചേസ്. ഇത് ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റ് ഇട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓരോ കളേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അതാണ്. ഇതിന് എത്രയായിരുന്നു, 150 അല്ലേ, 150 ആണ് കേട്ടോ ഇതിന്റെ വില. അപ്പൊ ഇതിൽ ലൈറ്റ് ഇട്ടിട്ട് എവിടെയെങ്കിലും തൂക്കണം എന്നൊക്കെ ഞാൻ ബാക്ക്ഡ്രോപ്പ് ഒക്കെ ആക്കാന്ന് എനിക്ക് വിചാരിച്ചിട്ടാണ് ഞാനും ഇത് ഓക്കെ എന്നാ വാങ്ങിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പർച്ചേസ്. ഇനിയുള്ളത് നമ്മുടെ കുഞ്ഞി കയ്യിലിടുന്നത് കാലിലിടുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ കാലിലിടുന്നത് 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരെണ്ണം സിസ്റ്ററിനും പിന്നെ 2 ഒരെണ്ണം എൻ്റെ ഫ്രണ്ടിനും എനിക്കും കൂടിയാണ് ഓരോന്ന് വാങ്ങിച്ചത്. 4 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇത് ആംഗ്ലറ്റ് ആണ് കേട്ടോ, ഇത് ആംഗ്ലറ്റ് ആണ്, കണ്ട ആനയുണ്ട്, കുഞ്ഞി ചുമന്ന മുത്തുകളും ഉണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇതാ, ഇതാണ്, കണ്ടോ. അടുത്തത് വേറൊരു മോഡൽ, ഇത് ആന മാത്രമുള്ളതാണ്. ഓക്കെ,
ഇത് മൂന്നുമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു എന്താണ് ഓക്സിഡൈസ്ഡ് ഗോൾഡ് വാങ്ങിച്ചു. ഇത് ഇത്തിരി വില കൂടുതലായിരുന്നു, 150 രൂപ എന്തുവാണ് പറഞ്ഞത് അവര്. അപ്പൊ ഇത് ഞാൻ ഇത് വാങ്ങിച്ചു. എനിക്ക് ഈ ഒരു റൗണ്ടില് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആംഗ്ലറ്റ് ഞാൻ വാങ്ങിച്ചത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചൊരു മോതിരം. ഇത് 150 രൂപ എന്തോ പറഞ്ഞു, പക്ഷെ ഞാൻ 100 രൂപയ്ക്ക് എന്തായാലും വാങ്ങിച്ച്. ഇതിലും കുറയ്ക്കില്ല എന്നായാലും പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളറിന്റെ കോമ്പിനേഷനും എല്ലാം കൂടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോതിരമാണിത്. ഇനി എന്റെ ഹോൾ, ഇനി എന്റെ ഹോള് കംപ്ലീറ്റ് ആവില്ല. എന്താണ്, ഒരു മഞ്ഞില്ലെങ്കിൽ അല്ലേ, മഞ്ഞതേ വരണ ഒരു മാല ഞാൻ വാങ്ങിച്ച്. മഞ്ഞ ഈ മഞ്ഞ ഇതിനും 100 രൂപയായിരുന്നു കേട്ടാ. ഇത് ഞാൻ ബാർഗൈനൊന്നും ചെയ്തില്ല, മഞ്ഞ ആയതുകൊണ്ട് ഞാൻ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഓക്കെ, ഇതാണ് അടുത്ത പർച്ചേസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ട, ഭയങ്കര കുഞ്ഞു ഹോളായിരുന്നു, അധികമൊന്നും വാങ്ങിച്ചില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് ഞാൻ സെഗ്മെന്റിൽ എന്താ പറയാൻ വന്നതെന്ന് ഞാൻ പറയാം. കോഫി ബ്രേക്ക്, നമ്മുടെ ഗീവ് അവേ പറഞ്ഞിരുന്നു, അപ്പൊ അതിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഒന്നാമത്തെ ഒരു ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ഗീവ് അവേ വെച്ചായിരുന്നു, ഒരു നെക്ലസിന്റെ ഒരു ഗീവ് അവേ വെച്ചായിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഞാൻ എന്റെ എന്താ പറയണത് ഒരു 200K ഗീവ് അവേ വെച്ചായിരുന്നു. അപ്പൊ അതിലെ വിന്നേഴ്സിന് ഞാനിപ്പോ അനൗൺസ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് റാൻഡംലി പിക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആള് ഗായത്രി എന്നാണ് പേര്. ഗായത്രി FFA എന്നായിരുന്നു ആളുടെ എന്താണ് ID. അപ്പൊ ആള് കോണ്ടാക്ട് ചെയ്യാം. പിന്നെയുള്ളത് രണ്ടാമത്തേത് കുറച്ച് ആൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു നെക്ലസിന്റെ ഒരു സെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഞാൻ കൊടുക്കുന്നത് കുറച്ചൊരു മേക്കപ്പ് കാര്യങ്ങളാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം. ഒരു കംപ്ലീറ്റ് മേക്കപ്പ് കിറ്റ് ആണ് ഞാൻ ആൾക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ നീതു സെൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും എന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ അന്ന് മറന്നുപോയായിരുന്നു, ഇന്റർനാഷണൽ ഗീവ് അവേ ഇല്ല. അപ്പൊ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ് തരാം. ഇന്റർനാഷണലി ഷിപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്ക് എന്തായാലും പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഗിവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.